ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളും സംഭവങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ദിനം പ്രതി എന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു സർവേ നടത്തി. ആ സർവേയിലെ റിപ്പോർട്ടുകൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. 21 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ പഠനം നടത്തിയപ്പോൾ ഇതിൽ 40% പെൺകുട്ടികളാണ് ലഹരി വലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതാണ് പുതിയ കണ്ടെത്തൽ. മുഹമ്മദ് അൻസാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ലഹരി മാഫിയകളുടെ പിടിയിലമരുന്നത് അധികവും പെൺകുട്ടികളാണെന്നും സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് മാഫിയകളുടെ ഏജന്റുമാരായി സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസിന്റെ കണ്ടെത്തൽ. മയക്കുമരുന്നിന് ഇരകളായ 21 വയസ്സിന് താഴെയുള്ളവർക്കിടയിൽ നടത്തിയ സർവേയിൽ അവരിൽ 40% പേരും 18 വയസ്സിന് താഴെയുള്ളവരാണെന്നും കണ്ടെത്തി. ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളിൽ പലരും മയക്കുമരുന്ന് റാക്കറ്റുകളിൽ പെടുന്നുവെന്നും ഇവരെ കാരിയറുകളായും ലഹരിമരുന്ന് മാഫിയ ഉപയോഗിക്കുന്നുണ്ടെന്നും സർവേയിൽ കണ്ടെത്തുന്നു. ലഹരിമരുന്ന് ഉപയോഗം തടയാനായി സ്കൂൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി സ്കൂളുകളിലെത്തിയ കൗൺസിലിംഗ് സംഘത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ക്ലാസ് മുറികളിൽ ലഹരിമരുന്ന് ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും കുട്ടികളിൽ പലരും ലഹരിമരുന്നുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെന്നും കൗൺസിലിംഗ് സംഘം പോലീസിനെ അറിയിച്ചു. കൗൺസിലിംഗിൽ ലഹരിമരുന്ന് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന ചോദ്യത്തിന് കുട്ടികൾ ഉത്തരം നൽകിയില്ലെന്നും കൗൺസിലർമാർ പറയുന്നു. 13 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളിൽ പലരും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്നും അതിനുശേഷം അവർക്കു നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇവർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് പല ആൺകുട്ടികളും ലഹരിമരുന്ന് പെൺകുട്ടികൾക്ക് നൽകുന്നതെന്നും കൗൺസിലിംഗ് റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളുകളുടെ പരിസരം ലഹരിമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് സമീപമുള്ള തട്ടുകടകളിലും പെട്ടിക്കടകളിലും മറ്റുമായി പോലീസ് 18,301 റെയ്ഡുകൾ നടത്തി. 401 കേസുകളും രജിസ്റ്റർ ചെയ്തു. 462 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 20.97 കിലോ കഞ്ചാവും 186.38 ഗ്രാം MDMA 1122.1 ഗ്രാം ഹാഷിസും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണത്തിലും വർധനവുണ്ട്. 2016 2,985 2022 6,116 വർദ്ധിച്ചു. ഈ വർഷം ജനുവരിയിൽ മാത്രം 392 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2016 45,756 കോട്ട കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് 2022 86,114 കേസുകളായി ഇത് വർദ്ധിച്ചു. ഈ വർഷം ജനുവരിയിൽ മാത്രം 6,711 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. waytonikah.com, the exclusive Muslim matrimonial site.